ശബരിമല ധർമ്മശാസ്താവിൻ്റെ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ലംഘിച്ച, ആ ലംഘിക്കാൻ വേണ്ടി ശ്രമിപ്പിച്ച പോലീസുകാരും ഭരണകർത്താക്കളും മന്ത്രിമാരും പല ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരും പലതും ചെയ്തു. പക്ഷേ ഏറ്റവും അവഹേളനാത്മകമായിട്ട്, ഏറ്റവും നികൃഷ്ടവും നീചവുമായ രീതിയിൽ സംസാരിച്ചത് നമ്മുടെ മുഖ്യമന്ത്രിയും ജി സുധാകരനും MM മണിയുമാണ്. അവഹേളനാത്മകമായിട്ടുള്ള രീതിയിൽ സംസാരിച്ചതിൽ ഏറ്റവും തറ ലെവലിൽ സംസാരിച്ചത് MM മണിയാണ്. ആ MM മണി എന്ന മന്ത്രിയെ കുറിച്ച് കഴിഞ്ഞ തുലാമാസം മുതൽക്ക് ചിന്തിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നതും വിവരിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വെറുതെ ഒന്ന് റിക്കളക്ട് ചെയ്യുമ്പോൾ ഒരു ചോദ്യം മനസ്സിൽ വരുന്നുണ്ടായിരുന്നു. പരീക്ഷിത് മഹാരാജാവ് ചത്ത പാമ്പിനെ ശമീക മഹർഷിയുടെ കഴുത്തിലിട്ടപ്പോൾ മകൻ ശപിച്ചു ശാപമോക്ഷം വേണമെന്ന് പറഞ്ഞപ്പോൾ മകൻ പറഞ്ഞത് അവനവൻ ചെയ്ത കർമ്മത്തിൻ്റെ ദുഷ്കർമ്മത്തിൻ്റെ ഫലം അവനവൻ തന്നെ അനുഭവിക്കണമെന്നാണ് പറഞ്ഞത്. കാട്ടാളത്തിയായിട്ടുള്ള രത്നാകരൻ്റെ ഭാര്യ രത്നാകരൻ വന്ന് ചോദിച്ചു, ഞാൻ ചെയ്ത ദുഷ്കർമ്മത്തിൻ്റെ ഫലം നിങ്ങൾ പങ്കുവെക്കുകയല്ലോ എന്ന്. അവർ പറഞ്ഞു, ഒരിക്കലും നിങ്ങൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമൊന്നും ഞങ്ങൾ പങ്കുവെക്കില്ല, നിങ്ങൾ തന്നെ അനുഭവിക്കണം. അതുപോലെ തന്നെ സർ ഐസക് ന്യൂട്ടണും പറയുകയുണ്ടായി, ഫോർ എവറി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന്. നമ്മുടെ ഭാരതീയ പൈതൃക പ്രകാരം കൗരവർ ചെയ്തു കൂട്ടിയ തിന്മകളെല്ലാം കൗരവർ അനുഭവിച്ചു, കൂടെ നിന്നവരെല്ലാം മരിച്ചു. രാവണനും കൂടെയുള്ളവരും ചെയ്ത തിന്മകളെല്ലാം അവരനുഭവിച്ചു. കംസനും കൂടെയുള്ളവരും ചെയ്ത തിന്മകളെല്ലാം അവരനുഭവിച്ചു. ഹിരണ്യകശിപുവും കൂടെയുള്ളവരും ചെയ്ത തിന്മകളെല്ലാം അവരനുഭവിച്ചു. ഇന്ന് കോൺഗ്രസും മറ്റ് പാർട്ടികളും ചെയ്ത തിന്മകളെല്ലാം അവരനുഭവിക്കുന്നു. ആര് എന്ത് നന്മകൾ ചെയ്യുന്നോ തിന്മകൾ ചെയ്യുന്നോ, ഒരുപക്ഷെ ഇമ്മീഡിയറ്റ്ലി അതിൻ്റെ റിസൾട്ടും റിവാർഡും പണിഷ്മെൻറ്റും ഒന്നും കിട്ടിയില്ലെങ്കിലും വളരെ വൈകാതെ തന്നെ പ്രകൃതി അതിൻ്റേതായിട്ടുള്ള സിസ്റ്റം കൊടുക്കുന്നുണ്ട്. ഇപ്പം മിനിഞ്ഞാന്നാണ് MM മണി ആശുപത്രിയിൽ കയറിയത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ തലയ്ക്കകത്ത് എന്തോ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് കണ്ടു. ഇന്നോ നാളെയോ അതിൻ്റെ ഓപ്പറേഷനാണ്, അത്രയേ ഞാൻ പറയുന്നുള്ളൂ. ബാക്കി നിങ്ങൾ കൂട്ടിച്ചേർത്തോളാം. നേരത്തെ പറഞ്ഞതെല്ലാം ഇതിന് ആപ്ലിക്കബിളാണ്. ഇനി രണ്ടു പേരും കൂടി ഉണ്ട് വെയിറ്റിംഗ് ലിസ്റ്റിൽ. ബാക്കി ഏതാണ്ട് പാർട്ടി സെക്രട്ടറിക്ക് കിട്ടി, മകന് കിട്ടി, ഫെമിനിസ്റ്റുകൾ കയറാൻ പോയവർക്ക് കിട്ടി, കയറാൻ കൊണ്ടുപോയവർക്ക് കിട്ടി, അവർക്ക് വേണ്ടി വാദിച്ച ജഡ്ജിമാർക്ക് കിട്ടി, പിന്നെ പൂനെന്ന് വന്ന അമ്മച്ചിക്ക് കിട്ടി. അങ്ങനെ എല്ലാവർക്കും വെയിറ്റിംഗ് ലിസ്റ്റിൽ ഓരോരുത്തർക്ക് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ രണ്ടു പേർക്ക് കൂടിയുണ്ട്. അതിൽ സന്തോഷിക്കുന്നോ ദുഃഖിക്കുന്നോ എന്ന് ചോദിച്ചാൽ ഒന്നേ ഉള്ളൂ, ദുഃഖിക്കാൻ ഒരു കാരണവുമില്ല എന്ന് മാത്രം. പ്രണാമം, നമസ്കാരം.